ഇന്ത്യ ആണവായുധങ്ങൾ താഴെ വയ്ക്കാൻ തയ്യാറാണെങ്കിൽ പാകിസ്ഥാനും തയ്യാറാണെന്ന് ഇമ്രാൻഖാൻ പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ ഇന്ത്യയുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. അനുനയ ശ്രമവുമായി നേരത്തെയും ഇമ്രാൻഖാൻ പലതവണ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു സന്ധി സാധ്യതകൾ തന്നെയാണോ ഇമ്രാൻഖാൻ തുറന്നിടുന്നത് എന്നുള്ള സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ഇന്ത്യ ആണവായുധങ്ങൾ താഴെ വയ്ക്കാൻ തയ്യാറാണെങ്കിൽ പാകിസ്ഥാനും തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇമ്രാൻഖാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ആണവായുധം ഒരു രാജ്യങ്ങൾക്കും നല്ലതല്ല, അത് സ്വയം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കശ്മീർ വിഷയത്തെപ്പറ്റിയും ഇമ്രാൻഖാൻ അഭിമുഖത്തിനിടെ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 70 വർഷമായി നല്ല അയൽബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ല. മധ്യസ്ഥ നീക്കത്തിന് ഇന്ത്യ തയ്യാറാകണം. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രാജ്യമാണ് അമേരിക്ക. കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ ട്രംപിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇമ്രാൻഖാൻ ഇങ്ങനെയാണ് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് ഇന്ത്യ തള്ളിയിരുന്നു. വിഷയത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത ആവശ്യമില്ലെന്ന് വിദേശകാര്യ വക്താവ് അറിയിച്ചിരുന്നു. അതേസമയം പാകിസ്ഥാനിൽ 40 തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇമ്രാൻഖാൻ വെളിപ്പെടുത്തി. സെപ്റ്റംബർ 11 ആക്രമണത്തിന് പാകിസ്ഥാന് പങ്കില്ല. അൽഖ്വയ്ദ അഫ്ഗാനിസ്ഥാനെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാനിൽ താലിബാൻ തീവ്രവാദികൾ ഇല്ല. അമേരിക്കയുടെ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ രാജ്യം പങ്കുചേരും. അമേരിക്കയിൽ നിന്ന് സത്യങ്ങൾ മറച്ചുവെച്ചതിൽ പാകിസ്ഥാൻ സർക്കാർ ഖേദിക്കുന്നു. ക്യാപിറ്റോൾ ഹില്ലിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ ഇമ്രാൻഖാൻ ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ ഒന്ന് ഉറപ്പാണ്, പാകിസ്ഥാനും ഇമ്രാൻഖാനും അടിപതറിയിരിക്കുന്നു. അധിക നാൾ ഈ രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇന്ത്യക്ക് മുന്നിൽ സമവായ സാധ്യതകളുമായി വന്നില്ലെങ്കിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.